രണ്ടാം ക്ലാസ്സിലെ എല്ലാ കുഞ്ഞു കൂട്ടുകാർക്കും ഡെയിലി കേരള സിലബസിന്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മലയാളത്തിന്റെ പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്. ഇന്നത്തെ ആദ്യത്തെ പ്രവർത്തനം എന്താണ്? കഥ പൂർത്തിയാക്കാനാണല്ലേ. കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ? ആണ്. കഥ എഴുതാൻ പഠിച്ചോ നിങ്ങൾ എല്ലാവരും? പഠിച്ചു. അപ്പൊ നമുക്ക് ഈ കഥയൊന്ന് പൂർത്തിയാക്കാം. മിട്ടു തിരിഞ്ഞോടാൻ തുടങ്ങുമ്പോഴേക്കും മുന്നിൽ ചെമ്പൻ ചെന്നായ കണ്ണും തുറിച്ച് നാവും നീട്ടി നിൽക്കുന്നു. എങ്ങനെയും രക്ഷപ്പെട്ടേയും മതിയാവൂ. അവനൊരു സൂത്രം തോന്നി. അപ്പോ ആ സൂത്രം എന്താണ്? നിങ്ങളുടെ ഭാവനയിൽ കഥ വിരിഞ്ഞോ? നമുക്ക് എഴുതി നോക്കാം. കഥയ്ക്കൊരു തലക്കെട്ട് കൊടുക്കണ്ടേ? അപ്പോ ഞാൻ കൊടുത്തിരിക്കുന്നത് മിട്ടുവിന്റെ കിടിലൻ സൂത്രങ്ങൾ. പേരിഷ്ടപ്പെട്ടോ? കഥയുടെ പേര് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അപ്പൊ നമുക്ക് കഥയുടെ ബാക്കി പൂരിപ്പിക്കാം. ഏത് സൂത്രവും ഉപയോഗിച്ച് ഞാൻ രക്ഷപ്പെടുമെന്ന് ചെമ്പൻ ചെന്നായക്ക് അറിയാം, മിട്ടു ചിന്തിച്ചു. അതേസമയം ചെമ്പൻ ചെന്നായ ആലോചിച്ചതും ഇങ്ങനെ തന്നെയായിരുന്നു. കാട്ടിലെ ഏറ്റവും ബുദ്ധിശാലിയാണ് മിട്ടുമുയൽ. അവനോട് കളിക്കുന്നത് സൂക്ഷിച്ചു വേണം. ഇത്രയും ആലോചിച്ചിട്ട് മിട്ടുവിനോട് പറഞ്ഞു, നീ സൂത്രം ഒന്നും കാണിക്കാൻ നിൽക്കേണ്ട. ഇന്നത്തെ എന്റെ ഇര നീ തന്നെ മിട്ടു. മാത്രമല്ല, ഞാൻ ഒരുപാട് നാളായി മുയലിറച്ചി കഴിച്ചിട്ട്. അപ്പോൾ മിട്ടുമുയൽ പറഞ്ഞു, എനിക്കറിയാം ചെമ്പൻ ചേട്ടാ, ഇന്ന് എന്റെ അവസാനമാണെന്ന്. അതുകൊണ്ട് എനിക്ക് ഒരാഗ്രഹമുണ്ട്. അപ്പോൾ ചെമ്പൻ ചെന്നായ പറഞ്ഞു, എന്താണ് നിന്റെ അവസാനത്തെ ആഗ്രഹം? കേൾക്കട്ടെ. അപ്പോൾ മിട്ടു തൊട്ടടുത്തുള്ള തേനീച്ചക്കൂട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, ആ കാണുന്ന തേനീച്ചക്കൂടിനടിയിൽ തേൻ ഇറ്റു വീണ് കിടപ്പുണ്ട്. അതിൽ നിന്ന് അല്പം തേൻ കുടിച്ചിട്ട് മരിക്കണം. അതാണ് എന്റെ ആഗ്രഹം. അപ്പോഴേ ചെമ്പന് മനസ്സിലായി ഇത് മിട്ടുവിന്റെ സൂത്രമാണെന്ന്. അപ്പോൾ ചെമ്പൻ പറഞ്ഞു, വേല മനസ്സിൽ വെച്ചാൽ മതി, തേൻ കുടിക്കാനാണെന്ന് പറഞ്ഞ് നിനക്ക് ഓടി രക്ഷപ്പെടാനല്ലേ. അല്ല ചേട്ടാ, ചേട്ടൻ നോക്കൂ അവിടെ തേൻ ഉണ്ടോ എന്ന്. ഞാൻ ചേട്ടന്റെ കൂടെ വരാം. അങ്ങനെ അവർ രണ്ടുപേരും തേനീച്ചക്കൂടിനടുത്തേക്ക് നടന്നു. ഇവരെ കണ്ടതും തേനീച്ചകളെല്ലാം കൂടി ഇളകിയൊരു വരവ് വന്നു. പിന്നെ പറയേണ്ടല്ലോ പൂരം. മിട്ടു ഇത് പ്രതീക്ഷിച്ചിരുന്നത് കൊണ്ട് ഈ തക്കം നോക്കി അവിടെ നിന്നും പമ്പ കടന്നു. നിങ്ങൾക്ക് കഥ ഇഷ്ടപ്പെട്ടോ? ഇനി ഈ കഥയിൽ മാറ്റങ്ങൾ വരുത്തി നിങ്ങളുടെ സ്വന്തം വാക്യങ്ങളാൽ കഥ എഴുതാം നിങ്ങൾക്ക്. അപ്പോ ഇതൊരു കഥയുടെ മാതൃകയാണ്. ഇതുപോലെ വേറെ പല സൂത്രങ്ങൾ ഉപയോഗിച്ച് മിട്ടുമുയൽ രക്ഷപ്പെടുന്ന കഥകൾ നിങ്ങൾക്ക് എഴുതാം. അപ്പോ ഇനി നമ്മുടെ അടുത്ത പ്രവർത്തനത്തിലേക്ക് പോകാം. അടുത്ത പ്രവർത്തനം, കഥ മാറ്റിയെഴുതൂ. അടിയിൽ വരയിട്ട പദങ്ങൾക്ക് പകരം തന്നിരിക്കുന്ന വാക്കുകൾ ഉപയോഗിച്ച് കഥ മാറ്റിയെഴുതുക. അപ്പൊ നമുക്ക് കഥ എന്ന് വായിക്കാം ആദ്യം. അതിരാവിലെ മിട്ടുമുയൽ ഉണർന്നു. എന്തെങ്കിലും തിന്നാൻ കിട്ടുമോ? അവൻ ചുറ്റും നോക്കി. എന്താണ് ഒരു ഇരമ്പം കേൾക്കുന്നത്? അമ്മോ, ആനക്കൂട്ടം നടന്നു വരികയാണ്. മിട്ടുവിന് പേടിയായി. ഹോ, ഈ ആനകളെ കൊണ്ട് ജീവിക്കാൻ വയ്യാതായി. ഇവരുടെ കാലിനടിയിൽ പെട്ടാൽ എന്റെ കാര്യം തീരും. വഴിയിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് ബുദ്ധി, മിട്ടു ആലോചിച്ചു. കഥ ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? ഇഷ്ടപ്പെട്ടു അല്ലേ? നല്ല കഥയാണ്, നമ്മുടെ മിട്ടുമുയലിന്റെ കഥയാണല്ലേ. അപ്പൊ ഈ കഥയില് അടിവരയിട്ട് ചില വാക്കുകൾ തന്നിട്ടുണ്ട്. ആ വാക്കുകൾക്ക് പകരം പദങ്ങൾ നമ്മൾ താഴെ തന്നിരിക്കുന്ന വാക്കുകളിൽ നിന്ന് എടുത്തെഴുതണം. ആദ്യം അടിവരയിട്ട് തന്നിരിക്കുന്ന പദം ഏതാണ്? അതിരാവിലെ. അതിരാവിലെ എന്ന പദത്തിന് പകരം നമുക്ക് ഏത് പദം എഴുതാം? വെളുപ്പാൻ കാലത്ത്. അതുപോലെ അടുത്തത്, അവൻ ചുറ്റും നോക്കി. ചുറ്റും എന്ന പദത്തിനാണ് അടിവരയിട്ടിരിക്കുന്നത്. ചുറ്റും നാലുപാടും, അവൻ നാലുപാടും നോക്കി. അതുപോലെ അടുത്തത്, ജീവിക്കാൻ വയ്യാതായി. ഈ ആനകളെ കൊണ്ട് ജീവിക്കാൻ വയ്യാതായി. അപ്പൊ ജീവിക്കാൻ വയ്യാതായി എന്ന പദത്തിന് പകരം എന്തെഴുതാം നമുക്ക്? പൊറുതിമുട്ടി. ഇതെല്ലാം നമ്മൾ നിത്യജീവിതത്തിൽ സാധാരണയായി ഉപയോഗിച്ചു വരുന്ന വാക്കുകളാണ്. അടുത്ത വാക്ക് ഏതാണ്? കാര്യം തീരും. എന്റെ കാര്യം തീരും. കാര്യം തീരും എന്നതിന്റെ പകരം പദം കഥ കഴിയും.
അവസാനത്തെ വാക്ക് ആലോചിച്ചു. ആലോചിച്ചു എന്ന പദത്തിന് മറ്റൊരു പദം ഏതാണ്? ചിന്തിച്ചു. അപ്പൊ നിങ്ങൾക്ക് എല്ലാം അറിയാമായിരുന്നു അല്ലേ? നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടോ? നിങ്ങൾ ആരും ലൈക്ക് ചെയ്യുന്നില്ല ഇപ്പൊ കേട്ടോ. ഇപ്പൊ ഞാൻ ലൈക്ക് നോക്കിയിരിക്കും, വളരെ കുറച്ചു പേരെ ലൈക്ക് ചെയ്യുന്നുള്ളൂ. നിങ്ങളെല്ലാം മറന്നു പോവുകയാണ് ലൈക്ക് ചെയ്യാനായിട്ട്. ഞാനിങ്ങനെ എല്ലാ വീഡിയോയിലും പറയും ലൈക്ക് ചെയ്യണേന്ന്, പക്ഷെ നിങ്ങൾ മറന്നു പോവും. അപ്പോൾ ഞാൻ ഈ പറയുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി പുതിയ വീഡിയോയിൽ കാണാം.